السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته الفائزين بذل الله. أما بعد، اتقوا الله عباد الله. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധവും പരിപാവനവുമായ വിശുദ്ധ റമദാനിലേക്ക് ഒരിക്കൽ കൂടെ വന്നെത്തുവാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി. റമദാൻ പരിപൂർണമായും ഇബാദത്തുകളിലൂടെ മുന്നോട്ട് പോകുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിന്റെ ഒരുപാട് മഹത്വങ്ങളും പ്രത്യേകതകളുമുണ്ട്. അതറിഞ്ഞുകൊണ്ടാണോ റമദാനിലേക്ക് നാം പ്രവേശിച്ചിട്ടുള്ളത്? റമദാനിന്റെ മഹത്വങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണോ ഇത്രയും ദിവസങ്ങൾ നാം റമദാനിലൂടെ രാപ്പകലുകൾ ധന്യമാക്കുന്നതിന് പരിശ്രമിച്ചിട്ടുള്ളത് എന്ന് ഒരാത്മപരിശോധന നടത്തുവാൻ ആവശ്യപ്പെടുകയാണ്. റമദാനിന്റെ പ്രത്യേകതകൾ അന്വേഷിക്കുമ്പോൾ ഒന്നാമതായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, ഷഹ്റു റമദാൻ ഷഹ്റുൽ ഖുർആൻ, അത് ഖുർആനിന്റെ മാസമാണ് എന്നുള്ളതാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, മനുഷ്യന് മാർഗദർശനമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗരേഖ നമുക്ക് വന്നെത്തിയ മാസമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനുമായി അടുക്കുവാൻ ഈ മാസത്തിൽ ഏറെ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഖുർആനിന്റെ സന്ദേശങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതുണ്ട്. ആ രൂപത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകണം. ഏത് വിലക്കാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്? അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിത്തീരുന്നതിന് വേണ്ടി എന്ന് പ്രത്യേകമായി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷഹ്റു റമദാൻ ഷഹ്റു തഖ്വ, അത് തഖ്വയുടെ മാസമാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉൾക്കൊള്ളുക, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതാണ് തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റമദാനിന്റെ പകൽ സമയത്ത് ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുവാൻ തയ്യാറാകുന്ന മനുഷ്യൻ മറ്റ് സന്ദർഭങ്ങളിൽ അതിനേക്കാൾ നിസ്സാരമായ വിഷയങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായിക്കൊണ്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവന്റെ റമദാൻ അവന്റെ വ്രതം ഒരിക്കലും തന്നെ നേരായി മാർഗത്തിലേക്കായി തീർന്നിട്ടില്ല എന്ന് തിരിച്ചറിവുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലകളിൽ സംഭവിച്ച തെറ്റുകളെ ഓർത്തുകൊണ്ട് ആ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടായിരിക്കണം റമദാനിലൂടെ കടന്നു പോകേണ്ടത്. ഷഹ്റു റമദാൻ ഷഹ്റുൽ മഗ്ഫിറ, പാപമോചനത്തിന്റെ മാസമാണ്. റമദാനിലെ ഏത് കർമ്മങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അവിടെയെല്ലാം തന്നെ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ളതാണ് എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞു. അതിനാൽ റമദാൻ നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ റമദാനിന്റെ മഹത്വവും റമദാനിന്റെ പ്രത്യേകതയും ഉൾക്കൊള്ളുന്നവരായിത്തീരുകയുള്ളൂ. എങ്ങനെയാണ് പാപങ്ങൾ പൊറുക്കുക? നമ്മുടെ സൽക്കർമ്മങ്ങളിലൂടെയാണ് പാപങ്ങൾ പൊറുക്കുക. അതുകൊണ്ടാണ് ഷഹ്റു റമദാൻ ഷഹ്റുൽ ഹസനാത്ത്, അത് പുണ്യങ്ങളുടെ മാസമാണ്, പുണ്യകർമ്മങ്ങളുടെ മാസമാണ്. കാരണം ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത്, മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ആ സൽക്കർമ്മങ്ങളിലൂടെയാണ് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുക. ആ നിലക്ക് സൽക്കർമ്മങ്ങളിൽ നിരതരായിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ റമദാനിലൂടെ കടന്നു പോകുമ്പോൾ അവന് ഏറെ സന്തോഷമുള്ളത് അവന്റെ മുന്നിൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്, സ്വർഗത്തിന്റെ വാതായനങ്ങൾ അവന്റെ മുന്നിൽ തുറന്നു വച്ചിരിക്കുകയാണ്. ഇദാ ജാ റമദാൻ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് പ്രവാചകൻ സന്തോഷമറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷഹ്റു റമദാൻ ഷഹ്റുൽ ജന്ന, അത് സ്വർഗത്തിന്റെ മാസമാണ്. പ്രവാചകരെ, എനിക്കൊരു കർമ്മത്തെക്കുറിച്ച് അറിയിച്ചു തരണം, അത് നിർവഹിച്ചാൽ എനിക്ക് സ്വർഗപ്രവേശനം ലഭിക്കണമെന്ന് ചോദിച്ച അബൂ ഉമാമ റളിയല്ലാഹു